സ്ഥാനാർത്ഥി നിർണയത്തിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് മുന്നണികൾ കടക്കുകയാണ്. വനിതകൾക്ക് എത്രമാത്രം ഇത്തവണത്തെ സ്ഥാനാർത്ഥി പട്ടികയിൽ പ്രാതിനിധ്യം കിട്ടും എന്നുള്ളത് കേരളം ഉറ്റുനോക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. വനിതകൾക്ക് ഞങ്ങൾ മുന്തിയ പരിഗണന നൽകുന്നുവെന്ന് എല്ലാ മുന്നണികളും പറയുമ്പോഴും സ്ഥാനാർത്ഥി നിർണയത്തിനോട് അടുക്കുമ്പോൾ വനിതകളെ മാറ്റി നിർത്തുന്ന ഒരു പതിവ്, അത് ഇക്കുറിയും തുടരാനുള്ള സാധ്യത തന്നെയാണ് കാണുന്നത്. കഴിഞ്ഞ തവണ ഇടതുപക്ഷം 17 പേർക്ക് അവസരം നൽകി 140. അതിൽ ഭൂരിഭാഗം പേരെയും മത്സരിപ്പിച്ചത് CPM കോൺഗ്രസ് ആകെ 7 പേർക്കാണ് അവസരം നൽകിയത്. ഒരാളെ പോലും ആദ്യഘട്ടത്തിൽ ജയിപ്പിച്ചെടുക്കാൻ സാധിച്ചില്ല. ഇക്കുറി 20% പേർക്ക് വനിതകളായി പ്രാതിനിധ്യം നൽകും എന്നുള്ള നിലപാടാണ് കോൺഗ്രസ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ കേരളത്തിലെ കോൺഗ്രസ്സുകാരല്ല, ദേശീയ നേതൃത്വം രാഹുൽ ഗാന്ധി അടക്കമുള്ളവർ കൃത്യമായി തന്നെ സംസ്ഥാന ഘടകത്തിന് നൽകിയിരിക്കുന്ന നിർദ്ദേശങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കോൺഗ്രസ് മത്സരിക്കുന്ന സീറ്റുകളുടെ 20% വനിതകളായിരിക്കണം എന്നുള്ളതാണ്. CPM എല്ലാ ജില്ലകളിലും ഓരോ വനിത എന്ന നിലയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത്. പക്ഷേ ഈ പ്രാഥമിക ചർച്ചകളും ജില്ലാ സെക്രട്ടേറിയറ്റുകളുടെ സാധ്യതാ പട്ടികകളുമൊക്കെ പരിശോധിക്കുമ്പോൾ ഒരുപക്ഷെ കഴിഞ്ഞ തവണ മത്സരിച്ച 17 പേർ ഇക്കുറി അംഗത്തിനുണ്ടാകുമോ എന്നുള്ള സംശയം ബാക്കിയാകുന്നുണ്ട്. അതിലെന്തായാലും എല്ലാ ജില്ലകളിലും ഒരാൾ വേണം എന്നുള്ളൊരു നിലപാട് ഇടതുമുന്നണി സ്വീകരിക്കുന്നത് കൊണ്ട് ചുരുങ്ങിയത് 14 പേർ അവിടെ ഉണ്ടാകും എന്നുള്ള കാര്യം നമുക്ക് പ്രതീക്ഷിക്കാം. ഇപ്പുറത്ത് UDFൽ ഈ 20% എന്ന് പറയുമ്പോൾ 90 സീറ്റിൽ കോൺഗ്രസ് മത്സരിക്കുകയാണ് എങ്കിൽ അതിൽ 18 പേർ വനിതകളാകണം. പക്ഷേ ഇപ്പോൾ സംസ്ഥാനത്താകെ DCCകൾ കൊടുത്തിരിക്കുന്ന പട്ടികകൾ പരിശോധിച്ചാലും മുതിർന്ന നേതാക്കൾ തങ്ങളുടെ ഗ്രൂപ്പ് അടിസ്ഥാനത്തിലൊക്കെ തയ്യാറാക്കി വച്ചിരിക്കുന്ന പട്ടിക പരിശോധിച്ചാലും 10 കൂടുതൽ വരില്ല വനിതകൾ. മഹിളാ കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷ ലതിക സുഭാഷ്, കൊല്ലം DCC പ്രസിഡന്റ് ബിന്ദു കൃഷ്ണ, പത്മജ വേണുഗോപാൽ, സിറ്റിംഗ് MLA ഷാനിമോൾ ഉസ്മാൻ, തിരുവനന്തപുരത്ത് മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമാരായ രമണി പി നായരും അൻസജിത റസലും ജ്യോതി വിജയകുമാർ, ഇങ്ങനെ വിരലിലെണ്ണാവുന്ന പേരുകൾ മാത്രമാണ് പരിഗണനയിലുള്ളത്. കണ്ണൂരിൽ ഷമാ മുഹമ്മദ്, AICC വക്താവായ ഷമാ മുഹമ്മദ് താൻ മത്സരിക്കാൻ തയ്യാറാണ് എന്നുള്ള ഒരു നിർദ്ദേശവുമായി, അത് CPM കോട്ടയിലായാലും കുഴപ്പമില്ല ഞാൻ മത്സരിച്ചു കൊള്ളാം എന്നുള്ളൊരു നിർദ്ദേശവുമായി മുന്നോട്ട് വന്നിരിക്കുന്നു. കോഴിക്കോട് ഏതെങ്കിലും ഒരു സീറ്റിൽ വിദ്യാ ബാലകൃഷ്ണനെ പരിഗണിക്കുന്നുവെന്ന് പറയുന്നു. അങ്ങനെ ഈ പരിഗണിക്കുന്നതും പരിഗണിക്കപ്പെടാൻ സാധ്യതയുള്ളതുമായ ഒക്കെയും ചേർത്ത് വായിക്കുമ്പോഴും 10-11 പേർ മാത്രമേ എത്തുന്നുള്ളൂ. ഇവരിൽ എത്ര പേർക്ക് സീറ്റ് കിട്ടും എന്നുള്ള കാര്യവും ഉറപ്പിച്ച് പറയാനാകില്ല. ജയലക്ഷ്മി വയനാട് മത്സരിക്കും, മാനന്തവാടിയിൽ ഒരിക്കൽ കൂടി മത്സരിക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ്. അങ്ങനെ ചുരുക്കം ചിലരുടെ കാര്യത്തിൽ മാത്രമാണ് ഉറപ്പ് നൽകാനുള്ളത്. ഇപ്പോൾ ലതിക സുഭാഷിൻ്റെ കാര്യത്തിൽ പോലും ഏറ്റുമാനൂർ സീറ്റ് കേരള കോൺഗ്രസ് തങ്ങൾക്ക് വേണമെന്നുള്ള വാശി പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ പേരിലാണ് തർക്കം നടക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സീറ്റ് കിട്ടിയില്ലെങ്കിൽ ലതിക സുഭാഷിന് ഇപ്പോൾ എവിടെ മത്സരിക്കുമെന്നുള്ള കാര്യത്തിൽ പിന്നെയും ആശങ്കയായി. അത്തരത്തിലുള്ള ആശങ്കകൾ നിറഞ്ഞു നിൽക്കുന്നതിനിടയിൽ വനിതാ സ്ഥാനാർത്ഥികൾ ഈ 90 പേരിൽ 18 പേരെങ്കിലും, അതിൽ 15 പേരെങ്കിലും ഉണ്ടാകുമോ, അങ്ങനെ നൽകാൻ കഴിഞ്ഞാൽ UDF ഈ തെരഞ്ഞെടുപ്പിൽ വളരെ കൃത്യമായൊരു സന്ദേശം കേരളത്തിലെ പൊതുസമൂഹത്തിന് മുന്നിലും വയ്ക്കാൻ തയ്യാറെടുത്തിരിക്കുന്നു എന്ന് നമുക്ക് കരുതാനാകും.